സുഹൃത്തുക്കളെ, നിത്യസുന്ദരമാം ഈ സ്വച്ഛന്ദ വിഹായസിൽ യുക്തി തൻ പ്രഭതൂകി ജ്വലിക്കും പൊന്തരകേ. പ്രിയ യുക്തിവാദി സുഹൃത്തുക്കളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, കേരള യുക്തിവാദി സംഘത്തിന്റെ 26ാം സംസ്ഥാന സമ്മേളനത്തിന് എത്തിച്ചേർന്ന നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കോലത്തുനാട് എന്നാൽ കലാപത്തിന്റെ നാട് എന്നാണ് നിങ്ങളൊക്കെ ധരിച്ചിരിക്കുക എന്ന് ഞാൻ കരുതുന്നു. എന്നാൽ വാസ്തവം അതല്ല. യുക്തിവാദം പോലുള്ള പ്രസ്ഥാനത്തോട് ആഭിമുഖ്യവും കൂറും പുലർത്തുന്ന നാട് കൂടിയാണ് ഇത് എന്നതിന്റെ ഒരു ഒന്നാം തരം തെളിവാണ് ഇന്ന് ഈ കാണുന്ന തിങ്ങി നിറഞ്ഞ നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ സദസ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. കേരളത്തിലെ ചിന്താശീലരായ ജനസഞ്ചയത്തിന്റെ ക്രീമി ലെയറാണ് എന്റെ മുമ്പിൽ കാണുന്ന ഈ സദസ്. ക്രിമി ലെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ട് കാണുമെങ്കിലും പലർക്കും അതിന്റെ അർത്ഥം മനസ്സിലാക്കി കാണുന്നതാണ്. കാരണം ആംഗ്ലേയ പദമാണത്. ക്രിമി ലെയർ എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പാൽ പാട എന്നാണ് അർത്ഥം. പാല് കാച്ചി തണുക്കാൻ വെച്ചാൽ സ്വാഭാവികമായിട്ടും അതിന്റെ മുകൾ വശത്ത് ഒരു പാട കിട്ടും. ആ പാട നീ എടുത്തിട്ടാണ് പാലിന്റെ ക്രീം ഉണ്ടാക്കുന്നത്. ആ പാടയിലാണ് പാലിന്റെ എല്ലാ പോഷക ഗുണങ്ങളും അടങ്ങിയിരിക്കുന്നത്. അതാണ് ക്രീമി ലെയർ. നമ്മളൊക്കെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന ഒരു ബന്ധമാണുള്ളത് ക്രീമി ലെയറിന്. പക്ഷെ അത് നമ്മൾ വാങ്ങിക്കുന്നത് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റാണ്. പക്ഷെ നമുക്ക് നോൺ എന്ന് പറഞ്ഞ് എളുപ്പം പറയാൻ സാധ്യമല്ലാതുകൊണ്ട് ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഞാൻ അതിന്റെ സാങ്കല്പികമായിട്ട് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിലെ ചിന്താശീലരായ ജനസഞ്ചയത്തിന്റെ ക്രീമി ലെയറാണ് ഇന്ന് കണ്ണൂരിൽ ഒത്തുകൂടിയിട്ടുള്ള. അതിൽ യാതൊരു അതിശയോക്തിയുമില്ല, സത്യമാണ് അത്. അതുപോലെ നമുക്കറിയാം ശ്രുതി യുക്തി അനുഭവം ഈ മൂന്ന് കോണുകളിലൂടെ പരിശോധിച്ചാൽ ഒരു വസ്തുതയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാവുന്നതാണ്. ശ്രുതി യുക്തി അനുഭവം ഈ മൂന്ന് കോണുകളിലൂടെ പരിശോധിച്ചാൽ ഏതൊരു വസ്തുതയുടെയും യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാം. അതുകൊണ്ടാണ് യുക്തിയേന്തി മനുഷ്യന്റെ ബുദ്ധിശക്തി ഖനിച്ചതിൽ ലഭിച്ചതെല്ലാതില്ലെന്നും ലോക വിജ്ഞാന രാശിയിൽ എന്ന് കവി വളരെ കാലം മുമ്പേ പറഞ്ഞു വെച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ആദ്യമായി യുക്തിവാദി സംഘത്തിന്റെ 26ാം സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്കും അതുപോലെ തന്നെ ഇവിടുത്തെ അതിഥികൾക്കും എന്റെ യുക്തിവാദി സംഘത്തിന് വേണ്ടി ഞാൻ എന്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു കൊടുക്കുന്നു. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി കേരളത്തെ ആരോഗ്യ രംഗത്തെ ശുദ്ധിയുടെ മാതൃകയായ ബഹുമാനപ്പെട്ട ഡോക്ടർ ഇക്ബാൽ ഇവിടെയുണ്ട്. ആരോഗ്യ രംഗത്ത് എങ്ങനെയായിരിക്കണം ജനകീയത, അതിന്റെ ഗുണവിശേഷം എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ച മാതൃകാപരമായ നിർദ്ദേശം തന്നുകൊണ്ട് ജനകീയ ശാസ്ത്ര പ്രസ്ഥാനത്തിന് ഒരു പുതിയ മാനം നൽകുന്നതിന് നേതൃത്വം കൊടുത്ത ഡോക്ടർ ഇക്ബാൽ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതിൽ ആഹ്ലാദം അറിയിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആദ്യമായി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചു കൊടുക്കും. വളരെയേറെ സന്തോഷത്തോടുകൂടിയാണ് കേരള യുക്തിവാദി സംഘത്തിന്റെ 26ാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിയിട്ടുള്ളത്. ആദ്യമേ പറയാനുള്ളത് എന്നെ ഒരു വിശിഷ്ട അതിഥിയായിട്ട് കാണരുത്. ഞാൻ ഒരുപക്ഷെ ഇവിടെ കൂടിയിരിക്കുന്ന യുവതലമുറയിൽപ്പെട്ട സുഹൃത്തുക്കൾ ജനിക്കുന്നതിന് മുമ്പ് യുക്തിവാദി പ്രസ്ഥാനവുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു അംഗമായി പ്രവർത്തിച്ച ഒരാളാണെന്ന് ഞാൻ അതിനെ അറിയിക്കട്ടെ. എനിക്ക് തോന്നുന്നു ഇന്നത്തെ യോഗത്തിന് ഒരു പ്രത്യേകത കൂടിയാണ്. അതിന്റെ സാധാരണ ഇതിനു മുമ്പുള്ള ഒരു വാർഷിക സമ്മേളനത്തിൽ, രണ്ടു വർഷം കൂടുമ്പോൾ ചേരുന്ന വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഒരു മനോഭാവത്തോടുകൂടി ഈ യോഗത്തെ കാണരുതെന്നാണ് എനിക്ക് ആദ്യമേ അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ പ്രസക്തി ഞാൻ ഇന്ന് തന്നെ ഇവിടെ വന്നതിന് ശേഷം യുക്തിവാദി പ്രസ്ഥാനവുമായിട്ടൊന്നും നേരിട്ട് ബന്ധമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ യുക്തിവാദി പ്രസ്ഥാനവുമായിട്ട് അഭിപ്രായ വ്യത്യാസം പോലുമുള്ള പല സുഹൃത്തുക്കളെയും ഫോൺ ചെയ്തപ്പോൾ
ഇങ്ങനെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് എത്തിയെന്ന് പറഞ്ഞപ്പോൾ അന്ന് അവരെല്ലാ ആളുകളും ഒരേ സ്വരത്തിൽ പറഞ്ഞത് കേരള സമൂഹത്തിൽ യുക്തിവാദി പ്രസ്ഥാനം, കാരണം ഇന്നത്തെ പത്രം തന്നെ വായിച്ചാൽ നമുക്കറിയാം അതിനെ സംബന്ധിച്ച് ഇന്ന് ഉച്ചയ്ക്ക് ഒരു ചർച്ചയുള്ള ശേഷം അമേരിക്കയിലും ഒക്കെ ഉണ്ടെന്ന് കരുതിയിരുന്ന തീവ്രവാദി പ്രസ്ഥാനങ്ങൾ അൽക്വയ്ദയും അതുപോലുള്ള ലഷ്കർ തോയ്ബായും പോലുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ കേരളത്തിലുണ്ടായിരിക്കുന്നു, മലയാളികൾ ഇതിലൊക്കെ പങ്കെടുക്കുന്ന സ്ഥിതിയിലേക്കും വന്നിട്ടുണ്ട്. അത് പണ്ടമാത്രമറിയാം. അതാണ് ഇന്ന് അവരെ നേരിടുന്ന ഈ ബലപ്രയോഗത്തിന്റെ സംസ്കാരം അവർ ഉയർന്നുവരുന്നത് അവരുടെ പരാജയ ബോധത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ശാസ്ത്രത്തിന്റെ വമ്പിച്ച ചെയ്യും അജീയമായ മുന്നേറ്റം കാണിക്കുന്നത് മതത്തിന്റെ അസഹനീയമായ പരാജയത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ്. ശാസ്ത്രം മുന്നോട്ട്, മതം മുന്നോട്ട്, അത് തെളിയിക്കപ്പെട്ട ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. സ്വാഭാവികമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്രയധികം പ്രസക്തിയുണ്ടാകുന്ന ഒരു കാലം ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക എന്നതാണ് ഇതുപോലൊരു സന്ദർഭത്തിൽ എനിക്ക് ചെയ്യാനുള്ളത്. ശാസ്ത്രവും സാമൂഹിക ശാസ്ത്രവും ഒക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന നാളുകളാണിത് എന്നും ഒരർത്ഥത്തിൽ ഏറെക്കാലമായി നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം യുക്തിഭദ്രമായി തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാധൂകരിക്കപ്പെടുന്ന ഒരു കാലമാണിത് എന്നും കാരണം പ്രസംഗത്തിൽ ഡോക്ടർ ഓർമ്മിപ്പിക്കുകയുണ്ടായി. പക്ഷെ അങ്ങനെ ആയിട്ടും നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതഘടനയെ അത് സ്വാധീനിക്കാതെ മഹാഭൂരിപക്ഷം മനുഷ്യരെയും അതിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ അധികാര ഘടനയെയും പഴയ നൂറ്റാണ്ടുകൾ തന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട പരിമിതികളിലൊന്നായി ഉദ്ഘാടകൻ എന്നോട് ഇപ്പോൾ സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കേണ്ടായി, അത് സാഹിത്യമാണ് എപ്പോഴും നമ്മുടെ സമൂഹത്തിന്റെ